children, Ponnu Chinnu Little Creation. It's my Ponnu. In the video, Chinnu under, but she put a loud intro to Karma on the letter. Then the Naku check out a video to Kanada and then those she got. So in the number of the video in the Parana, and over here. But recipe Anna either one eater, banana, and the letter on the pet and നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളും ഉണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ അധികം കാണപ്പെടുന്ന സാധനം പഞ്ചസാര, തേങ്ങ, അങ്ങനത്തെയൊക്കെയാണ് അല്ലേ. പക്ഷേ കാണപ്പെടാത്ത, എല്ലാ ദിവസവും കാണപ്പെടാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ബനാനയാണ് അല്ലേ. അപ്പോൾ ബനാന മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, ഏത് അച്ചെടുക്കാട്ടെ. ഞങ്ങൾ ഇവിടെ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് തേങ്ങ എടുക്കാം. ഇത്രയും ഐറ്റംസ് കൊണ്ട് നല്ല കിട്ട് കാച്ച് ഓയിൽ ഡിഷ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സോ ഈ സ്നാക്സിന് ഇന്ന് പേരൊന്നുമില്ല, നമുക്ക് ബനാന ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കാം, അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഴ്ചയിൽ പത്ത് ദിവസം ഇല്ലല്ലോ അല്ലേ. ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കുടുംബം നിങ്ങളുണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് അതിന്. എന്താ പറയുക, സൂപ്പർ ടേസ്റ്റ് ആണ്. അത്രയും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് വേറെ വീട്ടിലോട്ട് പോവാം. സോ അവിടെ ലൈറ്റിന്റെ കമ്മി ഉണ്ട്, അതൊന്ന് ക്ഷമിക്കുക. അത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം കേട്ടോ. സോ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയച്ഛൻ ദുബായിൽ നിന്ന് പാഴ്സൽ അയച്ചതാണ് കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാഷ് എടുക്കാം, കാഷ്നട്ട് എടുക്കാം. എനിക്ക് സ്വതവേ ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. എനിക്ക് മുന്തിരിയും ഡയറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈന്തപ്പഴമൊക്കെ ആയിരുന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ ഇതൊന്നും എനിക്കിഷ്ടമല്ല, നട്ട്സൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിസ്ത എടുക്കുന്നുണ്ട്. പിസ്ത പൊളിക്കാൻ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ മൂന്നോ നാലോ എണ്ണമറ്റയാണ്, കുറച്ച് രണ്ട് മൂന്ന് എണ്ണറ്റയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ മടിയൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും കൂടുതൽ എടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. അയ്യോ, നമ്മളൊരു കാര്യം മറന്നു. ഫസ്റ്റ് തന്നെ പഴം വേവിക്കാൻ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ പഴമാണ് എടുക്കണേ. ഈ പഴം ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് വേവിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത് വെവ്വണം, എന്നാലേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നല്ല ഇങ്ങനെ പ്ലീ പ്ലീന്നായിട്ട് പേസ്റ്റ് പോലെ എന്താ പറയുക വെവ്വരുത് കേട്ടോ പഴം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു എന്തോ ഒരു സംഭവം ഇങ്ങനെ കഴിക്കണ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെവ് മതി കേട്ടോ. അപ്പം ഞാനത് എന്തായാലും വെവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആൽമണ്ടും കൂടി ഇടാം കേട്ടോ. ആൽമണ്ട് ഐ മീൻ നമ്മുടെ ബദാമും കൂടി ഇടാം കേട്ടോ. നിങ്ങൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുന്തിരിയാണ്, കറുത്ത മുന്തിരി ഇല്ലേ, അതാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഇപ്പിടുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ആ എന്തൊക്കെയാണ് ഇത് കാട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം പൊടി പൊടിയായി കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേണം. അപ്പോൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കയ്യും കൊണ്ട് അടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാനൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറുത്ത മുന്തിരി ഇല്ലേ, പിന്നെ എന്താ പറയുക എനിക്കറിയില്ല, ഉണക്ക മുന്തിരി ഇല്ല, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. സോ നമുക്കിത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലിനോ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പാം ഓയിലിനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അടുക്കി പിടിക്കരുത്. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കയപ്പ് വരും. അപ്പോൾ എനിക്കിത് ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്കുണ്ടായി കേട്ടോ. നമ്മളതൊന്ന് തേങ്ങയിൽ നിന്ന്
ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക. എനിക്ക് തോന്നി കുറച്ച് ഓയിലിൻ്റെ കമ്മി ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സും എണ്ണയിൽ നല്ലപോലെ നിന്ന് എന്താ പറയുക, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയതിനു ശേഷം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടു അതിൻ്റെ അച്ചച്ചനുള്ളത്. അച്ചച്ചന് ചെറുതായിട്ട് ഷുഗർ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ചച്ചന് മധുര ഇടാത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ചച്ചന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഞങ്ങൾക്ക് ഈ തേങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും തേങ്ങ കൂടുതലും ഈ തേങ്ങയുടെ ഈ ഒരു മിക്സില്ലേ, അത് കൂടുതലും പഴം വെവിച്ചത് കുറവാണ് കേട്ടോ ഉണ്ടാവാറ്. എന്നിട്ട് ഈ തേങ്ങയുടെ മിക്സ് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് തിന്നും. പക്ഷെ ഇപ്രാവശ്യം പഴത്തിൻ്റെ മിക്സ് കൂടുതലും തേങ്ങയുടെ ഇത് കുറവുമായിരുന്നു, അതുകൊണ്ട് വളരെ സങ്കടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പ്ലി പ്ലി എന്നാവരുത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് അങ്ങനെ ആയി. നിങ്ങളുടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുക്കുക കേട്ടോ. അരിപ്പൊടിയും ഇറവയൊന്നും ഇട്ട് കൊടുക്കരുത്, നല്ല ബലമാവും കേട്ടോ. അതുകൊണ്ട് മൈദയോ ഗോതമ്പ് പൊടിയോ ഇടുക, അതിൻ്റെ നല്ലപോലെ ഒന്ന് ഉടയ്ക്കുക. നല്ല ചൂടുള്ളതുകൊണ്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചു കേട്ടോ. ഞാൻ കുറച്ചുണ്ടാക്കി വെച്ചാൽ ഞാൻ പാടത്തേക്കൊന്ന് പോയി. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സും ഈ പഴത്തിൻ്റെ മിക്സ് ഉടച്ച് വെച്ചതാണ് കേട്ടോ. ഇത് തേങ്ങയുടെ മിക്സ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുറച്ചിതാ ഇതുപോലെ കുറച്ച് പഴത്തിൻ്റെ മിക്സ് നമ്മൾ എടുക്കണം കയ്യിൽ. പഴത്തിൽ വേറെ പഞ്ചസാര ഒന്നും ഉണ്ടാ കേട്ടോ. നമ്മളിത് വെറും പഴം മാത്രം ഉടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മളിത് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് നല്ല എനിക്കത് ഉണ്ടാക്കാനായിട്ട് വെയ്ക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് മമ്മി ഉണ്ടാക്കണത്. നമ്മളിങ്ങനെ കൈയൊന്ന് നീളത്തിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെക്കുകയാണ് നമ്മൾ ചെയ്യണേ. എന്നിട്ട് ഒക്കെപ്പാടെ ഈ ഫില്ലിങ്സിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കുക. മൂടി വയ്ക്കുകയാണ്, മൂടിയിട്ട് ഇതാ ഇതുപോലെ വെക്കുക. സോ ഞാനത് ഉണ്ടാക്കണത് കാണിച്ചില്ല, കാരണം ഞാൻ അപ്പോഴേക്ക് മേലെ കഴുകാനായിട്ട് പോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടിയതിന് ശേഷം പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതായത് പൊരിച്ചെടുക്കില്ലേ, നമ്മൾ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ പൊരിച്ചെടുക്കില്ലേ എണ്ണയിലിട്ടിട്ട്, അതേപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാനത് കാണിച്ചില്ല, വെരി 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 സോറി. അതെപ്പോഴാണ് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. മേലെ കഴുകാനായിട്ട് പോയതാ കേട്ടോ. അതായത് നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്, നല്ല ചൂടുണ്ട്. അത് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അത് ഞാൻ ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഒരു മിനിറ്റ് സമയം 6:27 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. നമുക്ക് ചിന്നുവിനെ സ്വാഗതം ചെയ്യാം. ചിന്നു ഉന്നെ കാണാൻ ചേടാ, ഇത് കുടിക്ക്. എന്റെ കുട്ടി കൺമഷൊക്കെ പറ്റുന്നു. മുള്ള അപ്പൊ ഇനി ഉണ്ണിക്ക് കൊടുക്കാം. എങ്ങനെയുണ്ട്, സൂപ്പറാണോ? സൂപ്പർ പറയാ, സൂപ്പർ പറയാ, സൂപ്പർ. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. നല്ല ചൂടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണ്ട, എന്റെ തന്നെ ഇഷ്ടമായിട്ടാ. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കട്ടെ. അയ്യോ, ട്രൈപോഡൊക്കെ തട്ടി മറക്കല്. അമ്മേ, അപ്പോ ഇങ്ങോട്ട് വാ, അവളെ അവിടെ കഴിച്ചുകൊണ്ട് നിൽക്കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ആപ്പിന് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെനിയനും ഇടാതെ വന്നേക്കുക. ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോ എന്റർടൈൻമെന്റ്. അയ്യോ, എന്റെ ദൈവം, ട്രൈപോഡൊക്കെ ഇറക്കി മറക്കിയ. Do like and share, subscribe, and next video will come.
പയ്യോ ഇതൊക്കെ പോണോ. അപ്പൊ എല്ലാവർക്കും ബൈ, നമ്മളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോ അതൊരിക്കും.